ഇനിയിപ്പോൾ ഞാൻ ചിക്കൻ വേണ്ടി ഗ്രേവി ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് പറയാൻ പോകുന്നേ. ഇതിപ്പം 1 കിലോ ചിക്കനാണ് ഞാൻ എടുത്തേക്കുന്നേ. പിന്നെ ഉള്ളിയുടെ കണക്ക് പറയുവാണെങ്കിൽ ഇപ്പോൾ 1 കിലോ ചിക്കന് നമുക്ക് എത്ര വേണ്ടതെന്ന് വെച്ചാൽ 2 വലിയ കപ്പ് സവാള അരിഞ്ഞതായത്. അതെന്നു വെച്ചാൽ അളവ് കപ്പ് നമുക്ക് ഈ പറഞ്ഞ കൂട്ടം തന്നെ പറയുന്നത് വാങ്ങിക്കാനൊക്കെ അത് അളവ് കപ്പ് കിട്ടും. അതിനനുസരിച്ച് അതല്ല ഈ ഉള്ളിയാ നമുക്ക് ഇതിൻ്റെ ഗ്രേവി അരിയിൽ പെരട്ടാനുള്ള ഗ്രേവി കിട്ടുന്നത്. പിന്നെ ഇച്ചിരി കൂടുതൽ അരിഞ്ഞെന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, ആ ഗ്രേവി അങ്ങ് മാറ്റി വെച്ചാൽ മതി. ഇതിപ്പോൾ എന്തായാലും 2 വലിയ കപ്പ് സവാള നീളത്തിലരിഞ്ഞതാണ്. പിന്നെ വേണ്ടത് ടൊമാറ്റോയാ. ഇതെന്താന്ന് വെച്ചാൽ 2 വലിയ ടൊമാറ്റോയാണ് അരിഞ്ഞേക്കുന്നത്. ഇത് സ്ക്വയർ ആയാലും കുഴപ്പമില്ല, നീളത്തിലരിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ സ്ക്വയർ ആയിട്ട് കിടന്നു കഴിഞ്ഞാൽ ഉള്ള ഗുണം എന്നാണെന്നറിയോ, നമ്മൾ ഈ ബിരിയാണിയിലൊക്കെ കണ്ടിട്ടില്ലേ, അതിന് ഇച്ചിരി സ്ക്വയർ സ്ക്വയർ ആയിട്ട് അവിടെ ഇവിടെ തക്കാളി കാണാൻ വെക്കും. അത് സ്ക്വയർ ആണെങ്കിൽ അത് വെക്കും, പക്ഷേ നീളത്തിൽ അരിയുവാണെങ്കിൽ അത് സ്മാഷ് ആയതിൻ്റെ കൂടെ അങ്ങ് ചേർന്ന് പോകും. അതുകൊണ്ട് 2 വലിയ തക്കാളി ഇങ്ങനെ സ്ക്വയർ പീസസ് ആയിട്ട് അരിഞ്ഞേ. പിന്നെ വേണ്ടത് പച്ചമുളക് ചതച്ചതാണ്. പച്ചമുളക് ചതച്ച് വെച്ചാൽ എരിവ് അനുസരിച്ച് എടുത്തോണം. ഇതിപ്പോൾ 8 പച്ചമുളകാണ് ചതച്ചെടുത്തേക്കുന്നത്. പിന്നെ ഇത് എന്നാന്ന് വെച്ചാൽ പുതിന ഇലയാ, അത് ഫ്ലേവറിങ് മാത്രമേ ഉള്ളൂ. പിന്നെ ഇത് 1/2 കപ്പ്, അതായത് 1/2 കപ്പ് ഇഞ്ചിയും 1/2 കപ്പ് വെളുത്തുള്ളിയും കൂടെ ചതച്ചെടുത്തേക്കുന്ന ഇത്. പിന്നെ കുറച്ച് മല്ലിയില, കുറച്ച് രമ്പയില. രമ്പയിലയും മല്ലിയിലയും പുതിന ഇലയും ഒക്കെ ഫ്ലേവറിങ് ആണ്, അല്ലാതെ അതിനകത്ത് വേറെ ഒന്നുമില്ല. പെരിഞ്ചീരകം 1 2 വലിയ സ്പൂൺ, ടീസ്പൂണിന് 2 സ്പൂൺ. തക്കോലം 2 വലിയ പൂവ വേണ്ടിയ, ഇതേപോലത്തെ 2 എണ്ണം. പിന്നെ വേണ്ടത് പട്ട. പട്ട കുറച്ച് മതി, ഒരു കഷ്ണം മാത്രം, 1.5 കഷ്ണം മാത്രം മതി. പിന്നെ ഗ്രാമ്പു 10 എണ്ണം. ഏലക്ക, ഏലക്ക ഒരു ഏലക്കയുടെ ഫ്ലേവർ കുറച്ചുകൂടെ മുന്നേ നിന്നാൽ നല്ലതാണ്, അതുകൊണ്ട് 12 എണ്ണം എടുത്തോളൂ. ഇതെന്നാന്ന് വെച്ചാൽ ജീരകമാണ്, സാധാ ജീരകമല്ല, പെരിഞ്ചീരകമല്ല. ഇത് ബിരിയാണിയിൽ ഇടുന്ന സായി ജീരകം എന്ന് പറയും, അതിനെന്നറിയോ നല്ല ഒരു ഫ്ലേവർ കിട്ടും. അപ്പോൾ പുതിനായും മല്ലിയും രമ്പയും ഈ സായി ജീരകവും ഒക്കെ ചേരുമ്പോഴത്തേക്ക് നല്ലൊരു ഫ്ലേവറും കൂടെ നമ്മുടെ ബിരിയാണിക്ക് കിട്ടും. പിന്നെ വേണ്ടത് കശകശ. കശകശ 1 വലിയ സ്പൂണാണ്. ഇത് ജാതിപത്തിരിയാണ്, അത് 1 ഇതള് മതിയാവും അതിൻ്റെ. പിന്നെ നമ്മുടെ ഗാർണിഷ് ചെയ്യാനുള്ള മുന്തിരിങ്ങ, കുറച്ച് അണ്ടിപ്പരിപ്പ്, കുറച്ച് നാരങ്ങാ നീര്. പിന്നെ പൊടിയായിട്ട് വേണ്ടത് മഞ്ഞപ്പൊടി, മുളക് പൊടി 1 ടീസ്പൂൺ, മല്ലിപ്പൊടി 2 ടീസ്പൂൺ. പിന്നെ ഇതിനകത്ത് നമുക്ക് ഉപയോഗിക്കേണ്ടത് നെയ്യാ. ഇപ്പം നമുക്ക് ബിരിയാണി ഒക്കെ ആണെങ്കിൽ നെയ്യാണ് ഏറ്റവും നല്ലത്. പിന്നെ എന്നാ പറയുന്നത്, ആരോഗ്യം വെച്ചൊക്കെ നോക്കുമ്പോൾ ഒരുപാട് നെയ്യ് ഇടണ്ട, ഇച്ചിരി വെളിച്ചെണ്ണ 50-50 റേഷ്യോയിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്താൽ നല്ലതാണ്. പിന്നെ വേണ്ട കുറച്ച് തേങ്ങാപ്പാൽ, ഇത്രയുമേ നമുക്ക് ആവശ്യമുള്ളൂ. പിന്നെ ഗാർണിഷ് ചെയ്യാൻ വേണ്ടത് കുറച്ച് സവാള എടുത്ത് നല്ല എന്നാ പറയുക, നമ്മൾ ബിരിയാണിക്കൊക്കെ വറക്കുകയല്ലേ എന്ന് പറഞ്ഞാൽ നല്ല ഫ്രൈഡ് ഒണിയൻസ് കുറച്ച് വറുത്ത് വയ്ക്കുക. ഇതിൻ്റെ കൂടെ ഇതാ പറഞ്ഞ ഇത് പറഞ്ഞ തല്ലുകൊള്ളിത്തരത്തിൻ്റെ ഒരു ഭാഗം, കുറച്ച് തേങ്ങാക്കൊത്തും കൂടി ഗാർണിഷ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ എന്നാ പറയുന്നത് പായസത്തിനൊക്കെ അരിഞ്ഞിടുന്നില്ലേ എന്ന് പറഞ്ഞാൽ ഇതും കൂടെ മൂപ്പിച്ചിട്ടാൽ ഒരു കുറച്ചൊരു ഡിഫറൻസ് വരും, സ്വാദിന് ഒരു കുഴപ്പവും വരികയില്ല. ഇനി ആദ്യം ഞാൻ ഏതാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, നമുക്ക് ആദ്യം ചിക്കൻ്റെ ഗ്രേവി ആക്കി വെച്ച് നമുക്ക് അരി തുടങ്ങാം. അരി അതിൻ്റെ പ്രത്യേകം ഞാൻ പറഞ്ഞുതരാം. ആദ്യം ചിക്കൻ തീർക്കാം. വെള്ളം മുഴുവൻ വറ്റിയിട്ട് നെയ്യ് നല്ല ചൂടാവണം. 50-50 റേഷ്യോ തന്നെയാണ് ഞാൻ പറഞ്ഞത്, പക്ഷേ എൻ്റെ കയ്യിൽ ഇപ്പം നെയ്യായിരിക്കുന്നത്, അതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണ ഇല്ല എൻ്റെ കയ്യിൽ. വെളിച്ചെണ്ണ ആണെങ്കിൽ 2 സ്പൂൺ നെയ്യും 2 സ്പൂൺ വെളിച്ചെണ്ണയും, അതുകൊണ്ട് വെളിച്ചെണ്ണ ഇല്ലാത്തതുകൊണ്ട് ഞാൻ 3 ഫുൾ ടീസ്പൂൺ നെയ്യാണ് ഒഴിച്ചേക്കുന്നത്. ഇനി നെയ്യ് നല്ലതായിട്ട് ചൂടായി കഴിഞ്ഞിട്ട് ഇതിനകത്തോട്ട് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അരച്ച് വെച്ചേക്കുന്നത്, അത് ഫുള്ളും 1/2 കപ്പോളം ഉണ്ട്, അത് ഫുള്ളും ഇതിനകത്തിടുക. അത് കഴിഞ്ഞ് വെച്ച് പച്ചമുളക് 8 എണ്ണം ചതച്ച് വെച്ചേക്കുന്നത്, ഇതും കൂടെ ഇതിനകത്തോട്ട് ഇട്ട്. ഇപ്പം ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഇത് ഇട്ടേച്ച് നല്ലോണം ഒന്ന് മൂക്കണം, അതിൻ്റെ പച്ചച്ചോപ മൊത്തം മാറണം. അതെങ്ങനെ മാറുന്നതെന്ന് അറിയാവോ, ഇത് നല്ലതായിട്ടൊന്ന് മൂത്ത് ഇച്ചിരി ഒന്ന് എന്നാ പറയുക, നമ്മളെ ഉള്ളിയൊക്കെ വറക്കുകയല്ലേ എന്ന് പറഞ്ഞ കൂട്ട് അതങ്ങ് മുരിഞ്ഞു വരും. അതാ അതിൻ്റെ പരുവം. എണ്ണയിലാന്നേലും നെയ്യിലാന്നേലും ഈ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ഒക്കെ ഒരു മൂക്കുന്ന ഒരു മണം ഉണ്ടല്ലോ, അതൊരു നല്ല മണം തന്നെയാണ്. ഈ മണം വരുമ്പോഴാണ് എനിക്ക് ശരിക്കും പറയുന്നത് എന്നാ പറയുന്നത് ടെംപ്റ്റേഷൻ വരുന്നത് ഈ എന്നാ പറയുക നമ്മുടെ മാസ്റ്റർ പീസ് കറിവേപ്പില ഇടാൻ. പക്ഷെ ബിരിയാണിയിൽ കറിവേപ്പില ഇട്ട ചരിത്രം ഉണ്ടോ? ഒന്നും ഇല്ലെന്നേ. പറ്റുവാന്നേലും ഞാൻ 4 ഇലയെങ്കിലും ഇട്ടേനെ. ഈ ബിരിയാണി
ബിരിയാണി ശരിക്കും എന്നാ പറയുന്നത് തനി ഞാൻ പഠിച്ച ബിരിയാണി എൻ്റെതായിട്ടുള്ള ബിരിയാണിയാണ്. കാര്യം എന്നാണെന്നറിയോ, ഇതിനകത്ത് തലശ്ശേരി മിക്സ് ചെയ്തിട്ടുണ്ട്, കോഴിക്കോട് മിക്സ് ചെയ്തിട്ടുണ്ട്, തിരുവനന്തപുരം മിക്സ് ചെയ്തിട്ടുണ്ട്, പിന്നെ എൻ്റെതായ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ മിക്സ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതിന് സ്പെഷ്യൽ ബിരിയാണി എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. പക്ഷേ ഇത് ഈ ബിരിയാണി ഉണ്ടാക്കിയാലുണ്ടല്ലോ, നല്ല അസൽ ടേസ്റ്റ് ആയിരിക്കും. ഉണ്ടാക്കിയിട്ട് കഴിച്ച് നോക്കൂ. ഇപ്പം എൻ്റെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ നല്ലതായിട്ട് മൂത്തു, ഒരു ബ്രൗൺ നിറം വന്നു കഴിഞ്ഞു. ഇനി ഇതിനകത്തോട്ട് നമ്മുടെ സവാള ഇടാൻ പോവാം. ഇനി സവാള ഇതേപോലെ തന്നെ ഒന്ന് മൂക്കണം, അതായത് ബ്രൗൺ നിറം ആവണ്ട, എന്നാലും സവാള ഒന്ന് നമ്മൾ വഴറ്റുമ്പോൾ വേവല്ലേ എന്ന് പറഞ്ഞ കൂട്ട് അത്രയെങ്കിലും ഒന്ന് വേവണം. ബിരിയാണി ഒക്കെ എപ്പോഴും വെക്കുമ്പോഴത്തേനുണ്ടല്ലോ, ഒന്നെങ്കിൽ നമ്മുടെ എന്നാ പറയുന്നത് ബിരിയാണിയുടെ കുട്ടുകളില്ലേ അതിൽ വെക്കുക, അല്ലെന്നുണ്ടെങ്കിൽ ഇരുമ്പ് ചട്ടിയിലൊക്കെ, വലിയ ഇരുമ്പ് ചട്ടിയിലൊക്കെ വെച്ചാലുള്ള ഗുണം എന്നാണെന്നറിയാവോ? ഒന്നാമത്തെ ഇരുമ്പ് ചട്ടിയിലൊക്കെ വെക്കുവാണെങ്കിൽ അതിൻ്റെ അയണൊക്കെ, നമ്മുടെ പണ്ടത്തെ അമ്മച്ചിമാരൊക്കെ അങ്ങനെയല്ലേ ചെയ്യുന്നത്, എന്ന് വെച്ചാൽ അയൺ അതിനകത്തുള്ള അയണും ഒക്കെ നമ്മുടെ ദേഹത്ത് ചെല്ലുവാണെങ്കിൽ ഏറ്റവും നല്ലതാണെന്ന് പറയുന്നത് റാദർ ദൻ നോൺ സ്റ്റിക്സ്. പക്ഷേ ആദ്യമായിട്ട് പഠിക്കുന്നവരൊക്കെ നോൺ സ്റ്റിക്കിലേ ചെയ്യാവുള്ളൂ, അല്ലെങ്കിൽ പകുതി ഇഞ്ചിയും വെളുത്തുള്ളിയും ഇരുമ്പഞ്ചട്ടിയിലായി പോവും. പിന്നെ എന്നാ ഗുണമെന്ന് വെച്ചാൽ ഇരുമ്പഞ്ചട്ടി പെട്ടെന്ന് ചൂടാവും, പിന്നെ ഈ വഴറ്റുന്ന സാധനമൊക്കെ പെടപെടാ വഴന്ന് കിട്ടും, അതും ആ ഇരുമ്പഞ്ചട്ടി കൊണ്ട് ഒരു ഗുണമുണ്ട്. പക്ഷേ നോൺ സ്റ്റിക്കൊക്കെ ആണെങ്കിൽ ഇച്ചിരി നേരം ഇടും. ഇനിയിപ്പോൾ നമ്മുടെ എന്നാ പറയുന്നത് ഇരുമ്പഞ്ചട്ടി അല്ല നോൺ സ്റ്റിക്കാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. ഈ ഉള്ളി വഴറ്റണമെന്നുണ്ടെങ്കിലുണ്ടല്ലോ, ഒരു ഇച്ചിരി നേരം എടുക്കുക, എന്നാൽ ഉള്ളി വഴന്ന് മൂത്തൊന്നും പോകണ്ട, ഉള്ളി വേവുന്ന ഒരു കണക്കെങ്കിലും നമുക്കിതിനകത്ത് വേണം. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്നാ ഒത്തിരി ഉള്ളിയൊക്കെ ഒത്തിരി അങ്ങോട്ട് മൂത്തിട്ടില്ല, എന്നാൽ ഉള്ളി വെന്തു. ഇനി ഈ സമയത്ത് എന്നാ നമ്മുടെ പൊടികളൊക്കെ ചേർക്കണം. അപ്പം എന്നാ ചെയ്യണം, നാച്ചുറൽ നമ്മുടെ തീ അങ്ങോട്ട് സിമ്മാക്കിയേക്കുക, എന്നിട്ട് സ്റ്റാർട്ടിങ് വിത്ത് നമ്മുടെ ഐശ്വര്യമായിട്ട് മഞ്ഞപ്പൊടി, ഒരു 3/4 സ്പൂൺ ഓഫ് മഞ്ഞപ്പൊടി ഇടാവേ, ടീസ്പൂണാണ്. പിന്നെ ഒരു ഫുൾ ടീസ്പൂൺ മുളക് പൊടി, പിന്നെ 2 ഫുൾ ടീസ്പൂൺ ഓഫ് മല്ലിപ്പൊടി. ഇതിട്ട് നല്ലോണം ഇളക്കി വെച്ച് തീ നല്ല സിമ്മി തന്നെ വെക്കണം. എന്ന് വെച്ച് ഇപ്പം എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് അറിയാവോ? ഇനിയിപ്പോൾ ഇതിനകത്തോട്ട് ചേർക്കാനുള്ളത് നമ്മുടെ ഗരം മസാല, അതിനി എങ്ങനെ എടുക്കേണ്ടതെന്ന് കാണിച്ചു തരാം. ടീസ്പൂൺ കണക്കാണെങ്കിൽ 2 വലിയ ടീസ്പൂൺ പെരുംജീരകം, പിന്നെ വേണ്ടത് 2 തക്കോലം, പിന്നെ 1 കഷ്ണം പട്ട, ഗ്രാമ്പു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 10 ഗ്രാമ്പു, പിന്നെ വേണ്ടത് സാജീരകം, സാജീരകം ഒരുപാട് വേണ്ട, 1/2 ടീസ്പൂൺ മതി, കഷകഷ ഒരു 1 വലിയ സ്പൂൺ തന്നെ ഇട്ടോളൂ. പിന്നെ വേണ്ടത് നമ്മുടെ ജാതിപ്പത്തിരിയ, ജാതിപ്പത്തിരി എന്നാ ഒരു ഇതള് മതിയാവും, ഒരു ഫുൾ പോർഷൻ ഇല്ല, ഒരു 1/2 പോർഷൻ ഇതള് അതിനകത്ത് ഇടുക. ഇപ്പം നമ്മൾ ഇതിനകത്ത് പട്ട ഇട്ടു, ഗ്രാമ്പു ഇട്ടു, ഏലക്കായ ഇട്ടു, തക്കോല ഇട്ടു, പെരിഞ്ചീരകം ഇട്ടു, കഷകഷ ഇട്ടു, നമ്മുടെ ഒട്ടുമിക്ക ഇൻഗ്രീഡിയൻസും ഇതിനകത്ത് ചേർത്തു. ഇനി ഇതിനകത്ത് നമുക്കൊന്ന് അരച്ചെടുക്കാം. അരച്ചെടുക്കാന്ന് പറഞ്ഞാൽ മച്ചി കൂട്ടൊന്നുമല്ല, ഒന്ന് പൊടിച്ചെടുത്തേച്ചാൽ മതി. ഇതേപോലെ പൊടിച്ചെടുത്തിട്ട് ഇത് അതിനകത്തോട്ട് ഇടുക. ഇപ്പം നിങ്ങൾ വിചാരിക്കും, അയ്യോ എന്നാ ഗരം മസാല ഇട്ടേക്കുന്നതെന്ന്. ഒന്നുമില്ല, കുറച്ചേ ഇട്ടിട്ടുള്ളൂ. ഇതും ഇട്ട് നല്ലതായിട്ട് ആ എന്നാ പറയുന്ന ആ പൊടി മൂത്ത്, നമ്മൾ നേരത്തെ ഒഴിച്ച നെയ്യൊക്കെ ഒന്ന് എണ്ണ തെളിഞ്ഞ് വരുമ്പോഴത്തേനും, എണ്ണ തെളിഞ്ഞാലും ഇല്ലെങ്കിലും എന്നാണെന്നറിയോ, ആ പൊടി ഒന്ന് മൂക്കണം, അത് മാത്രമേ ഉള്ളൂ അതിൻ്റെ ആ ഒരു കണക്ക്. ഇനി തീ ഇച്ചിരി അങ്ങോട്ട് കൂട്ടിയേക്കാമെങ്കിൽ നമുക്ക് പൊടിയൊക്കെ അന്നേരം വേഗം മൂത്ത് കിട്ടും. ഈ സമയത്ത് ഇതിനകത്തോട്ട് നമ്മുടെ ചിക്കൻ അങ്ങിടും. ഇട്ട് നല്ലതായിട്ട് നമ്മുടെ ഉള്ളിയും എല്ലാം അതിനകത്തോട്ട് പിടിക്കണം. അതേപോലെ പെരട്ടിയെടുത്തതിന് ശേഷം, സ്കൂളിൽ പിള്ളേരെ പഠിപ്പിക്കുന്ന കൂട്ടാണ് ഞാനിപ്പോൾ പറഞ്ഞിരുന്നത്, എന്നാ ബോറല്ലേ, അത് വേണ്ട, നമുക്ക് നല്ല ചുമ്മാ വർത്താനം പറഞ്ഞാൽ മതി, അതാ നല്ലേ. നമ്മൾ ചേർത്ത അരപ്പാണെങ്കിൽ നല്ലതായിട്ട് ചേർക്കാൻ, ചേർത്ത് പിടിപ്പിക്കാനോ ആ ചിക്കനകത്തോട്ട് ചേർത്ത് പിടിക്കാനോ എന്തെങ്കിലും അങ്ങനെ പെരട്ടിയെടുക്കണം. അതൊത്തില്ല നമുക്ക് ഈ പറഞ്ഞുകൊണ്ട് എന്നാ പറയുന്നത് ആ നോൺ സ്റ്റിക് പാനും അതിൻ്റെ ആ ഒരു ഇതൊക്കെ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ, ഒരുവിധം ഒന്ന് ചേർത്തതിന് ശേഷം തീ കുറച്ചൊന്ന് കുറച്ചിട്ട് അതിനകത്തോട്ട് നമ്മുടെ ഇലകളെല്ലാം ചേർക്കണം. അതായത്
കുറച്ച് മല്ലിയില, കുറച്ച് രമ്പയില, കുറച്ച് പുതിനയില, ഇതൊക്കെ ഇച്ചിരി കൂടുതൽ ചേർത്താലേ ഈ പറഞ്ഞ പോലെ വരാന്തയിലൊക്കെ ബിരിയാണിയുടെ മണം അടിക്കത്തുള്ളൂ. ഇനി ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിക്കാം. തേങ്ങാപ്പാൽ ഒരുപാടൊന്നും ഒഴിക്കരുത്, കുറച്ചേ ഒഴിക്കാവുള്ളൂ. കാര്യം എന്നാന്നോ, ഇറച്ചിന്ന് നമ്മൾ പറയത്തില്ല, നേരത്തെ പറയുന്ന പോലെ കുറച്ച് വെള്ളം ഊറും. അതുകൊണ്ട് ഒരു ഇച്ചിരി വേവാനുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തേച്ചാൽ മതി, ഒരുപാടൊന്നും ഒഴിച്ചേക്കാം. പിന്നെ കുറച്ച് നാരങ്ങാനീര്. ഈ നാരങ്ങാനീരല്ല എന്നുണ്ടെങ്കിൽ തൈരാണ് ഏറ്റവും നല്ലത്. അതൊരു വലിയ ടേബിൾ സ്പൂൺ നിറച്ച് കുറച്ച് തൈര് കുറച്ചൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കിയതിന് ശേഷം നമ്മുടെ തക്കാളി. തക്കാളി ഇട്ടിട്ട് കുറച്ച് ഉപ്പ്. ഇനി വേവാൻ വെക്കുന്നതിന് മുമ്പ്, അതാ ഞാൻ പറഞ്ഞേ, ഇതെല്ലാം ചേർത്തതിന് ശേഷം നമ്മൾ കുറച്ച് ഉള്ളി വറുത്ത് വെച്ചേക്കുന്നില്ലേ, അതും കൂടെ കുറച്ച് ഇതിൻ്റെ കൂട്ടത്തിൽ ഇടുക. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഇനി പറഞ്ഞ പോലെ തന്നെ പറയുന്നല്ലേ, നമുക്കിത് വേവാൻ കുറച്ച് സമയം വേണ്ടേ. നമുക്കിനി അടുത്ത സെക്ഷൻ എന്നാന്ന് വെച്ചാൽ നമുക്ക് അരി വേവിക്കണം. അതിനി എങ്ങനെയാന്നുള്ളത് പറഞ്ഞുതരാം. പക്ഷേ ഈ പറഞ്ഞ കൂട്ട് ചിക്കൻ വേവണമെങ്കിൽ വലിയ തീയിലിരുന്ന് വെന്താ ഉണ്ടല്ലോ. ഈ പറഞ്ഞ കൂട്ട് അതിനകത്ത് ചിക്കനകത്തൊന്നും പിടിക്കുമല്ലോ. അതുകൊണ്ട് ഞാൻ ഇച്ചിരി ചെറിയ തീയിൽ വെച്ചേച്ച് വലിയ തീയിൽ നമ്മുടെ അരി വറക്കാം. വലിയ ചീനച്ചെടിക്കകത്തും വെള്ളമുണ്ട്, അതുകൊണ്ട് ഞാൻ എൻ്റെ തുണി വെച്ച് തുടയ്ക്കുക. ഇത് ഞാൻ മാത്രമല്ല, മിക്ക അമ്മമാരും ചെയ്യുന്ന ഒരു കാര്യം തന്നെ, അത് കണ്ടുപിടിച്ചതാണ് ഞാൻ. ഇനി ഇതിനകത്തോട്ട് ബാക്കി വെള്ളം വറ്റുന്ന സമയം, ശരിക്കും എല്ലാവരും പറയും, എന്നാ പറയുന്നത്, എണ്ണ ചൂടായിട്ടേ കടുകിടാവുള്ളൂ, എന്നാലേ അതിൻ്റെ ഒരു സയൻസ് അങ്ങനെയാണെന്നൊക്കെ പറയും. പക്ഷേ ക്ഷമയുടെയൊക്കെ ഭയങ്കര ഉള്ളതുകൊണ്ട് ഞാൻ ആദ്യമേ ഇത് ഇടുമ്പോഴത്തേക്ക് നമുക്ക് ആ ഉള്ള വെള്ളം മതി പിടിച്ചങ്ങ് വറ്റും. അതുകൊണ്ട് ഇപ്പം ഞാൻ എന്നാ പറയുന്നത് അരി ആക്കാൻ പോവാ. അതുകൊണ്ട് കുറച്ച് ഗ്രാമ്പൂ, അത് ഒരുപാട് ഗ്രാമ്പൂ അല്ല, ഒരു അഞ്ചാറെണ്ണം ഗ്രാമ്പൂ ഇടുക. ഒരു നാലഞ്ച് ഏലക്ക, ചെറിയ കഷ്ണം പട്ട, കട്ടിയില്ലാത്ത ഒരു ചെറിയ കഷ്ണം പട്ടയും കൂടി ഇട്ടിട്ട് തീ നല്ലതായിട്ട് കുറയ്ക്കുക. കുറച്ചിട്ട് ഇതിനകത്തോട്ട് ഇച്ചിരി നെയ്യ്, ഒരു രണ്ട് വലിയ ടേബിൾ സ്പൂൺ നെയ്യിനകത്തോട്ട് ഒഴിക്കുക. ഇപ്പം നമ്മുടെ എന്നാ പറയുന്നത്, ആ ഇട്ട പട്ട, ഗ്രാമ്പൂ, ഏലക്ക ഒക്കെ ചൂട് നെയ്യായതുകൊണ്ട് അത് സ്പ്ലട്ടർ ചെയ്യും. അന്നേരം ആ സ്പ്ലട്ടർ ചെയ്യുന്ന സമയത്ത് നമ്മൾ അരിയുടെ കാര്യമൊന്നും ഞാൻ പറഞ്ഞു തന്നില്ല. ഇതിപ്പം 4 കപ്പ് അരിയാണ്. നേരത്തെ നമ്മൾ കുറേ കപ്പിൻ്റെ കണക്ക് പറഞ്ഞേ, പക്ഷേ എന്നാലും ഞാൻ ബിരിയാണി ചെയ്ത് തരുമ്പോഴത്തേക്ക് ഞാൻ കപ്പിൻ്റെ അത് എന്നാ കപ്പാന്ന് നിങ്ങൾ കാണിച്ചു തരാം. ഇതിപ്പോൾ 4 കപ്പ് ഞാൻ അരി കഴുകി കൂത്ത് വെച്ചേക്കുന്ന അത് ഇതിനകത്തോട്ട് ഇടാൻ പോകും. ഇനി അരി നല്ലതായിട്ട് വറക്കണം. പിന്നെ അരിയുടെ മൂപ്പ് ഞാൻ എപ്പോഴും പറഞ്ഞിരുന്ന പോലെ തന്നെ ഈ അരിക്ക് പ്രത്യേകിച്ച് വറക്കുന്നതിന് അളവൊന്നുമില്ല എന്നാണ് ഞാൻ കണ്ടുപിടിച്ചത്. കാര്യം എന്നറിയോ, ഈ പറഞ്ഞ പോലെ കറക്റ്റ് ഇന്ന പോലെ ഇടൂ, ഇന്ന പോലെ ഇടൂ എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ പറയുന്നതെല്ലാം പൊട്ടത്തെറ്റായിരിക്കും. അതിലും ഭേദം എനിക്ക് കൈവാക്ക് എങ്ങനെ എളുപ്പമെന്ന് വന്നതെന്നറിയോ. അങ്ങനെയാണ് ഞാൻ ഈ അരിയൊക്കെ, നമ്മൾ എന്നാ പറയുന്നത്, ബിരിയാണിയില്ലേ, വെജിറ്റബിൾ ബിരിയാണി വെച്ചപ്പോൾ ഞാൻ പറഞ്ഞതെന്നില്ലേ, അരി ഇങ്ങനെ വറക്കും തോറും ഇങ്ങനെ ഇങ്ങനെ എന്നാ പറയുന്നത് പൊരി പോലെയൊക്കെ പൊട്ടും. അങ്ങനെ വരുന്നതാ അതിൻ്റെ അളവ്. അല്ലാതെ ഇന്ന പോലെ എന്നൊന്നും പറയാൻ എനിക്കറിയാൻ മേല. പിന്നെ അമ്മമാരൊക്കെ പറയുന്ന കൂട്ട് അതാ കൈവാക്കുന്നെങ്കിൽ ഇങ്ങനെ നമ്മൾ ഒരു അരി എടുത്ത് ഇങ്ങനെ കടിച്ചു നോക്കും, കടുമുടെ കടുമുടെ പൊട്ട് വന്നെങ്കിൽ അതിൻ്റെ വറുത്തുനാ വരുന്നത്. അങ്ങനെയൊക്കെ ഞാൻ വറുത്തപ്പോൾ ഉണ്ടല്ലോ, മിക്ക അരിയും പൊരിഞ്ഞ് ഇങ്ങനെ പൊരി പോലെ ആയിക്കഴിഞ്ഞു. അപ്പം അതിലും ഭേദം ഇങ്ങനെ കടുകട പൊട്ടുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ചീനച്ചട്ടി കിടന്ന് തന്നെ അതിങ്ങനെ ഒരു പൊട്ടും. അപ്പം മനസ്സിലാക്കിക്കോണം അരി മൂത്തു തുടങ്ങി. പിന്നെ ഒരു എന്നാ പറയുന്നത് ഒരു 5 to 10 minutes അതിനെ ഒന്നിങ്ങനെ ഇളക്കി കൊടുത്തേച്ച് അടച്ചിട്ട് വെള്ളം ഒഴിച്ചേച്ച് അരി ഏകദേശം മൂത്ത് കഴിഞ്ഞു. ഏകദേശം അല്ല, നല്ലതായിട്ട് മൂത്ത് കഴിഞ്ഞു. ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിനകത്താണെങ്കിൽ നല്ല നികത്തി വെള്ളം ഒഴിക്കണം. 4 കപ്പ് അരിയാണ് നമ്മൾ ഇട്ടേക്കുന്നതെങ്കിൽ 8 കപ്പ് വെള്ളം, അതാണ് കണക്ക്. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇട്ടേക്കുന്ന അരിയുടെ എന്നാ പറയുന്നത് അരി തിളച്ച് വേവുന്നത് ഒരു ഡബിൾ ക്വാണ്ടിറ്റിയാണ്. അന്നേരം എന്നാണോ എന്നാന്നറിയാവോ, അത് ഈ പറഞ്ഞ കൂട്ട്
കുറച്ചുകൂടെ ഒരു എന്നാ പറയുന്നത് അരിയുടെ ഡബിൾ ക്വാണ്ടിറ്റി ആകുമ്പോൾ അതിന് വേണ്ടിയ വെള്ളം എത്രയാ നമുക്കറിയാമല്ലേ. പിന്നെ ഇത് വറ്റിച്ചെടുക്കുന്നത് അതുകൊണ്ട് ഒത്തിരി വെള്ളം ഒഴിക്കണ്ട, അഥവാ വേണം എന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് ഒന്ന് തുറന്നു നോക്കി വെച്ച് അതിന് എന്തെങ്കിലും വെള്ളം ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഒഴിച്ചു കൊടുത്തേച്ചാൽ മതി. അല്ലാതെ ഇടയ്ക്ക് ഒത്തിരി വെള്ളം ഒഴിച്ചാൽ ചിലപ്പോൾ അങ്ങ് കുഴഞ്ഞു പോകും, പിന്നെ അരി അങ്ങോട്ട് ഊറ്റിയാണ്ടല്ലോ അതിൻ്റെ ഗുണവും മണവും എല്ലാം അങ്ങ് പോകും. ഇതിപ്പോൾ ഞാൻ അതിൻ്റെ എന്നാ എത്ര അരി ഇട്ടേക്കുന്നതെന്ന് വെച്ചാൽ അതിൽ നിന്ന് കുറച്ചുകൂടെ ഒന്ന് മുകളിലായിട്ട് ലെവലിലായിട്ടാണ് വെള്ളം ഒഴിച്ചേക്കുന്നത്. ഇനി ഇതിനകത്തോട്ട് നമുക്കൊരു ഇച്ചിരി ഉപ്പിടണം. ഉപ്പിട്ടിട്ട് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ കുറച്ച് രമ്പയില, കറിവേപ്പില ഇല്ലെങ്കിൽ രമ്പയില എന്തെങ്കിലും എടുത്തിടും. കറിവേപ്പില പോലെ തന്നെ എനിക്കിഷ്ടമുള്ള ഒരു ഇല തന്നെയാണ് ഈ രമ്പി. ശരിക്കും നമ്മുടെ മണിയൻപിള്ള രാജേട്ടൻ്റെ ചേച്ചി എന്നെ വിളിച്ചപ്പോൾ പറഞ്ഞ എന്നാണെന്നറിയോ, നീ ഇപ്പം എന്നാ പറയുന്നത് ഇലയായിട്ടല്ലേ ഇടുന്നത്, ഈ പറഞ്ഞ കൂട്ട് ഞാൻ തണ്ടോടെ ഇടുന്നത്, അപ്പോൾ എന്നെക്കാട്ടിലും മിടിക്കലുണ്ടെന്ന് മനസ്സിലായില്ലേ. ഇനി തീ അങ്ങോട്ട് നല്ലതായിട്ട് കൂട്ടി വെക്കുക. ഇനി ഇതിനകത്തൊരു ചെറിയ ട്വിസ്റ്റ് ഉണ്ട് ഇല്ല എന്ന് പറയാം. പക്ഷേ എന്നാന്നോ, ചിലർക്കാണെങ്കിൽ ഒരു യെല്ലോ കളർ ഓഫ് ബിരിയാണി ഇഷ്ടമാണ്, ചിലർക്കാണെങ്കിൽ വൈറ്റ് ഇഷ്ടമാണ്. ഇപ്പം ഞാൻ ഇതിനകത്ത് ഒന്നും ഇടുന്നില്ല, മഞ്ഞപ്പൊടി വേണം, ഒരു യെല്ലോയിഷ് ടിൻ്റ് ആണെന്ന് ആവശ്യമുണ്ടെങ്കിൽ ഈ അരിക്കകത്തോട്ട് കുറച്ച് മഞ്ഞപ്പൊടി ഇടുക. അപ്പോൾ അരിയുടെ നിറം ഒന്ന് മാറി മഞ്ഞയാവും. പക്ഷേ ഇതിനകത്ത് ഇപ്പം ഞാൻ ഒന്നും ഇടുന്നില്ല, ഇനി ഞാൻ അടച്ചിട്ട് വേവിക്കാൻ പോവുക. അരി നമ്മൾ ഏകദേശം നമ്മൾ തിളച്ചു, തിളച്ച് കഴിയുമ്പോൾ സിമ്മാക്കി ഇട്ടു. ഇനി എന്നാന്ന് വെച്ചാൽ നമ്മുടെ ചിക്കൻ എന്നാ പരിപാടി നോക്കണം. ഈ ചിക്കൻ ഉണ്ടല്ലോ ഒത്തിരി തിളച്ച് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അങ്ങ് വേന്ത് തുടങ്ങും. അപ്പോഴത്തേക്ക് വേണ്ട നമ്മൾ എത്രയാണ് വെള്ളം ഒഴിച്ചേ, അത് കഴിഞ്ഞ് വേണ്ട വെള്ളം മൊത്തം ഊറിയേക്കുക. ഇനി എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ ആ വേവൊന്ന് നോക്കി ഈ സമയത്ത് ഉപ്പ് നോക്കാം, മസാല നോക്കാം, എരിവ് നോക്കാം, ഇതെല്ലാം ചെയ്യാം. അതായത് നമുക്ക് നേരത്തെ ചേർത്തേന്ന് എന്നതേലുമൊക്കെ പാകപ്പിഴ വന്നിട്ടുണ്ട് എങ്കിൽ കോമ്പൻസേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ നേരത്തെ അത് ചെയ്യുന്നത്. ഇപ്പം ഇത് ഞാൻ എൻ്റെ ഒരു അളവിനൊക്കെ ചേർത്തിട്ടുണ്ട്, വലിയ കുഴപ്പമില്ലെന്നാണ് എൻ്റെ വിശ്വാസം. ഇനിയിപ്പം എന്നാ പറയുക, നേര് വേണ്ടിയവർക്കൊക്കെ ചേർക്കണമെന്നുണ്ട്, ഇതിനകത്തോട്ട് ഈ സമയത്ത് ചേർക്കുക. ചേർത്തേച്ച് ചിക്കൻ വെന്ത് കഴിഞ്ഞാൽ ഇനി അങ്ങോട്ട് അടച്ചിടരുത്, പിന്നെ ഈ വെള്ളം അങ്ങ് മൊത്തം വറ്റി ഈ ചിക്കനിൽ അങ്ങ് പെരണ്ട് പിടിക്കണം. ഇനി എൻ്റെ അരി, അരി നല്ല വെന്തു. ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് അറിയാവോ, ഈ അരി വെന്ത് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നടുക്കോട്ട് ഇത് എന്നാ എന്നാ പറയുന്നത്, അത് എനിക്ക് എങ്ങനെയാ പറഞ്ഞതെന്ന് അറിയത്തില്ല. ഈ നടുക്കോട്ട് ഇങ്ങനെ കൂന കൂട്ടി വെച്ച് നമ്മൾ നമ്മുടെ പാത്രം വെച്ച് അടച്ചേച്ച് ഇത് മാറ്റി വെക്കുക. മാറ്റി വെക്കുന്നതിൻ്റെ രണ്ട് ഉദ്ദേശം എന്നാണെന്നറിയോ, ഒന്ന് ആ കുറച്ചുകൂടെ ഒരു വേവ്, ഒരു മുക്കാലിൻ്റെ കുറച്ചുകൂടെ പോയി കഴിയുമ്പോഴത്തേക്കുള്ള വേവ് അരിക്കാവുമ്പോഴത്തേനും അങ്ങ് മാറ്റി വെക്കണം. പിന്നെ ആ ചൂടിലിരുന്ന് കുറച്ചുകൂടെ അരിയൊന്ന് വേവും. പിന്നെ ഈ ദമ്മൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മളൊന്ന് ആവി കയറ്റുമ്പോൾ അത് അപ്പോഴും ഒരു ഒരു ശക്കലൊരു വേവുണ്ട്, അതുകൊണ്ട് നമുക്കൊന്ന് വേവണം. മാത്രമല്ല ഇത് അടുപ്പിൽ നിന്ന് മാറ്റി എന്നാന്നറിയോ, നമ്മളൊരു സാധനം മാത്രം പെൻഡിങ്ങാണ്. എന്നാന്നോ, നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങായും തേങ്ങാക്കൂത്തും ഒന്നും വറുത്തില്ല, അപ്പോൾ അത് ഇച്ചിരി ഒന്ന് വറക്കണ്ടേ. അത് വറക്കാൻ വേണ്ടി പാൻ വയ്ക്കണമെങ്കിൽ അടുപ്പിൽ നിന്ന് നമ്മുടെ അരി മാറ്റി വെക്കത്തുള്ളൂ, അതുകൊണ്ട് പാൻ വെച്ചു. ഇനി ഇതിനകത്തും രക്ഷയില്ല കേട്ടോ, നെയ്യ് ഒഴിച്ചു. ആ പുതിന ഇലയുടെയും മല്ലിയിലയുടെയും നമ്മുടെ രമ്പ ഇലയുടെയും ഒക്കെ നല്ല മണം ചിക്കനിൽ നിന്ന് ഇങ്ങനെ വരുന്നുണ്ട്. ഈ മണം മതി എന്നാ പറയുന്ന വരാന്ത വരെ ചെന്നേച്ച് പിള്ളേരാന്നേലും വീട്ടുകാരാന്നേലും വന്ന് ചോദിക്കും, മോളെ ഇന്ന് ബിരിയാണി ആണോ എന്ന് ചോദിക്കും. അതുപോലൊരു ഫ്ലേവറൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇത് നല്ലതായിട്ടൊന്ന് വറ്റി ചിക്കനിൽ പെരണ്ട് വരണം. ഇനി ഇറച്ചിയുടെ വെള്ളം ഒന്ന് വറ്റാൻ നമുക്കിവിടെ കുറച്ച് നേരം ഇട്ടേച്ച് നമ്മുടെ നെയ്യ് ചൂടായില്ലേ, ഇതിനകത്തോടെ നമുക്ക് ആദ്യം കുറച്ച് തേങ്ങാ കൊത്തിട്ട് മൂപ്പിക്കാം. കുറച്ചിട്ടാൽ മതി, ചിലർക്കൊന്നും ആ തേങ്ങാ കൊത്തിട്ടാൽ ഇഷ്ടപ്പെടുകയില്ല. എന്നാൽ ഈ പറഞ്ഞ കൂട്ട് എന്നാ പറയുന്നത്, ഇറച്ചി ഒലത്തുന്ന സമയത്തും ഒക്കെ ഈ തേങ്ങാ കൊത്തും ഒക്കെ തിന്നാനൊക്കെ നല്ല ടേസ്റ്റാണ്. അതുകൊണ്ട് ഇഷ്ടം ഉള്ളവർക്ക് കൂടുതലിടാം, അല്ലാത്തവർക്ക് കുറച്ചിടുക. എന്നെപ്പോലെ തേങ്ങാ കൊത്തും എന്നാ പറയുന്നത് ഒക്കെ ഇഷ്ടമുള്ള കൂട്ടത്തിലാണെങ്കിൽ ഇത് കൂടുതലും കിട്ടും. പായസത്തിനൊക്കെ മൂക്കുന്ന ഇച്ചിരി ഒന്ന് മൂത്തേച്ചാൽ മതി. തേങ്ങയ്ക്ക് ഇച്ചിരി മൂപ്പ് കൂടുതലുള്ളതുകൊണ്ട് ആദ്യം തേങ്ങ ഇടുക, പിന്നെ നമ്മുടെ അണ്ടിപ്പരിപ്പ് ഇടുക. നമ്മുടെ മുന്തിരിങ്ങ ബിരിയാണിക്കൊക്കെ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും തേങ്ങായൊക്കെ തേങ്ങാക്കൊത്ത് ഇല്ല, ഇപ്പം ഞാൻ ഇട്ടതായി തേങ്ങാക്കൊത്ത്. ഇച്ചിരി ഒന്ന് റോസ്റ്റഡ് ആവണം. പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും നല്ലതായിട്ട് മൂത്ത് കഴിഞ്ഞ് നമ്മൾ ആ വറുത്ത് വെച്ചേക്കുന്ന ഉള്ളിനകത്തോട്ട് ഇതാ ഇടുക.
പിന്നെ ഒരു ഇച്ചിരി പച്ചനിറമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മല്ലിയിലയും പുതിനയിലയും രംബയിലയും ഒക്കെ ഇട്ടോളൂ. എന്നാ വേണോ ഇനി അതുപോലെ അലങ്കരിക്കാം. പക്ഷെ അലങ്കരിക്കുന്നൊക്കെ കാണിക്കണമെന്നുണ്ടെങ്കിൽ ഇതെന്ത് ഇങ്ങനെ കിടന്നാൽ ഒന്നും കാണിക്കാൻ ഒക്കുകയില്ല. അന്നേരം പിന്നെ എത്രയായാലും നമ്മൾ അടുക്കള വൃത്തിയാക്കിയേ പറ്റുള്ളൂ. ഇതിപ്പോൾ എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ പറഞ്ഞുതരാം. ഇതേപോലെ ഒരു കൊച്ചു ബൗള്, അതിനകത്ത് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. നമ്മൾ എടുക്കുക സെർവ് ചെയ്യാൻ പോകുന്ന പ്ലേറ്റ് എടുക്കാം. അതിനകത്തോട്ട് ആദ്യം നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന കിസ്മിസും എന്നാ പറയുന്നത് ഉള്ളി അണ്ടിപ്പരിപ്പ് ഇതെല്ലാം നമ്മൾ വറുത്ത് വെച്ചേക്കുക. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് രണ്ട് മൂന്ന് പുതിനയില ഇടാം, ഇച്ചിരി മല്ലിയില ഇടാം. പിന്നെ എൻ്റെ കറിവേപ്പില ഇല്ലാത്തതുകൊണ്ട് ഇടണ്ട, അതുകൊണ്ട് ഇച്ചിരി അതിൻ്റെയൊക്കെ ഫ്ലേവർ വരും ചൂട് ചോറൊക്കെ ആകുമ്പത്തേനെ. ഇതിനകത്തോട്ട് ആദ്യം കുറച്ച് നമ്മുടെ അലങ്കരിക്കുന്ന സാധനങ്ങൾ ഇടാം, കുറച്ച് ചോറ്. പിന്നെ ഇതിനകത്തോട്ട് രണ്ട് കഷ്ണം ഗ്രേവിയും കൂടെ വച്ചേച്ച്, പിന്നെ ഈ പറഞ്ഞ കൂടെ നമ്മൾ എടുക്കുന്ന ബൗളിൻ്റെ വലിപ്പം പോലെ ഇരിക്കും. എന്നാന്ന് വെച്ചാൽ പറ്റുമെങ്കിൽ ഒരു മുട്ടയും കൂടെ എൻ്റെ സൈഡിൽ വെച്ചോ. ഇതിപ്പോൾ എന്നാന്ന് വെച്ചാൽ ഞാൻ എടുക്കുന്ന ബൗളിനകത്തുണ്ടല്ലോ മുട്ട കയറുമല്ല, അന്നേരം പിന്നെ ഞാൻ വെക്കുന്നില്ല. നല്ല അമക്കി അങ്ങ് വെക്കുക. എന്നാലേ അത് ഡീമോൾഡ് ചെയ്ത് കഴിയുമ്പോൾ അത് അതേ കൂട്ട് വരത്തുള്ളൂ. ഞാൻ ശ്രമിച്ചു നോക്കട്ടെ. ഞാൻ ദൂരെ നിന്ന് വരുമ്പോ തന്നെ ഈ ബിരിയാണിയുടെ മണം ഇങ്ങനെ അടിച്ചിട്ടേ, എല്ലാം നേരത്തെ തന്നെ റെഡിയാക്കിയോ? പിന്നെ കൊണ്ടുവന്നില്ലയോ ബിരിയാണിയുടെ ആ ഒരു ഒരു ഇതില് വെച്ചാൽ അത് ഫാമിലിയെ തന്നെ മറന്നുപോയി. ാണെങ്കിൽ രാവിലെ ഏറ്റവും ലാസ്റ്റ് പോകുന്ന കുട്ടി ഇതാണ്. കൊച്ചിനാണെങ്കിൽ മനസമാധാനത്തിൽ കിടന്നു ഉറങ്ങാനെങ്കിലും രാവിലെ ഒരു ഒരു അരമണിക്കൂർ മുമ്പൊക്കെ എണീക്കുന്ന സ്കൂളിൽ പോരെ, അതെന്നെ ഭാഗ്യമാണെന്നറിയോ? അതേണ്ട കിടക്കുന്നു പിള്ളേരൊക്കെ കാലത്തെ അങ്ങോട്ട് എണീച്ചേച്ചൊരു പോക്ക. പിന്നെ രാത്രിയിൽ എന്നാ പറയാ, സന്ധ്യ കഴിയുമല്ലേ, ട്യൂഷൻ ഒക്കെ കഴിഞ്ഞു. ട്യൂഷനൊന്നുമില്ല, ട്യൂഷൻ ഞാൻ ഈ കുഞ്ഞിന്റെ കാര്യം പറഞ്ഞില്ല, എന്റെ കൊച്ചങ്ങളുടെ കാര്യം ആകെ പിള്ളേരുടെ കാര്യം ഒക്കെ പറയാം. അപ്പൊ ഇച്ചിരി കൊച്ചുമ്പോണ്ട് പ്രവേട്ടാ സത്യം. നമുക്ക് ഇവിടെ ഇരുന്ന് വർത്താൻ പറഞ്ഞ ഒക്കത്തില്ലേ, നമുക്ക് ഇരുന്ന് വേണ്ട എല്ലാ വിശദമായി ചോദിക്കാൻ. കുഞ്ഞിനോട് ഒത്തിരി കാര്യങ്ങൾ ചോദിക്കാനുണ്ട്, സംസാരിക്കാനുണ്ട്. പ്രമേട്ട, ശരിക്കും പറയാ എനിക്ക് തോന്നുന്നത് നമ്മുടെ പുതുക്കോട്ടയിലെ പുതുമണമാണല്ലേ നമ്മൾ ലാസ്റ്റ് ചെയ്ത ഫിലിം, നമ്മൾ ഒരുമിച്ച് ചെയ്ത ഫിലിം അല്ലേ. അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു രണ്ടു മൂന്ന് ഫംഗ്ഷൻ കഴിഞ്ഞ വെച്ച് പിന്നെ എന്റെ ഈ ഷോയിലാ കാണുന്നല്ലേ. അല്ല, ആനിയെ കാണാനേ കിട്ടുന്നില്ല. അതാണ് അതന്നെ നമ്മൾ ഈ ഷോ കാണുമ്പോഴാണ് നമുക്കൊരു സന്തോഷം. എന്നാന്നറിയോ പ്രേമേട്ട, ഫസ്റ്റ് പ്രിഫറൻസ് ഫാമിലി, അത് കഴിഞ്ഞിട്ടേ എനിക്ക് ബാക്കി എന്തുള്ളൂ എന്ന് പറഞ്ഞ ഞാൻ ഈ പറഞ്ഞ കൂട്ട് സിനിമയെ തള്ളി പറയൊന്നുമില്ല കേട്ടോ. എന്റെ ഇന്നത്തെ അന്നവും അത് മാത്രമേ ഉള്ളൂ പ്രേമേട്ട. സിനിമയിൽ നിന്നാണ് ഒരു ജീവിതം. സത്യം പ്രേമേട്ട, ഇപ്പൊ ഈ പറഞ്ഞ കൂട്ട് നമ്മുടെ ഈ എന്നാ പറയുന്നേ പ്രേമേട്ടന്റെ കലാജീവിതത്തില് അധ്യാപകരും സുഹൃത്തുക്കളും ഒക്കെ ഇഷ്ടം പോലെ സപ്പോർട്ട് തന്നിട്ടുണ്ട് അല്ലേ, പ്രോത്സാഹനം ഒത്തിരി തന്നിട്ടുണ്ട്. എന്റെ ഏറ്റവും വലിയൊരു ഭാഗ്യം എനിക്ക് ഒരുപാട് നല്ല ഗുരുനാഥന്മാരെ കിട്ടി എന്നുള്ളതാണ്. അധ്യാപകരെ കുറിച്ച് ചോദിച്ചില്ലേ? അതെ. അത് ഞാൻ ഒന്നാം ക്ലാസ്സിൽ ഞാൻ ആദ്യം പഠിക്കുന്നത് ഒരു സർക്കാർ സ്കൂളിലാണ്, ഗവൺമെന്റ് സ്കൂളിലാണ്, കഴക്കൂട്ടം അവിടെയുള്ള. അപ്പോൾ ഒരു സർക്കാർ സ്കൂളിനെ കുറിച്ച് അറിയാമോ? എനിക്കൊക്കെ അതറിയാമെന്ന് എനിക്ക് സംശയമുണ്ട്. കാര്യം എല്ലാ പ്രാരാബ്ദങ്ങളും പരിമിതികളുമുള്ള ഒരു സർക്കാർ സ്കൂള്, അവിടെയാണ് ഞാൻ ആദ്യം അക്ഷരത്തിൻ്റെ ഹരിശ്രീ കുറിക്കുന്നത്.
അപ്പം അവിടെ എൻ്റെ ഒരു വള്ളിയമ്മ ടീച്ചർ എന്ന് പറഞ്ഞ ടീച്ചർ, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അന്ന് സ്ലേറ്റിലാണ് മാർക്കൊക്കെ കിട്ടിയിരുന്നത്. അപ്പോൾ അങ്ങനെ ഈ 100-ന് 90-ഓ 95-ഓ കിട്ടാലും ഞാൻ കുറഞ്ഞു പോയി എന്ന് പറഞ്ഞ് കരയും. അധ്യാപകരാണ്. പക്ഷേ ടീച്ചർ ഉടനെ ഇതിനെ അഴിച്ച് കളഞ്ഞിട്ട് 100-ൽ 100 ഇടും. എല്ലാ ഏത് കുട്ടികൾ കരഞ്ഞാലും ടീച്ചർ 100-ന് 100 ഇട്ട് മാർക്ക് 100 ഇട്ട് കൊടുക്കുക. അതപ്പോൾ ടീച്ചറിന് ഈ മാർക്കിലൊന്നും അല്ലെങ്കിൽ റാങ്കിലൊന്നും അല്ല വലിയ കാര്യം. ഈ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അതൊന്നും അല്ല എന്നൊക്കെ ടീച്ചറിന് അറിയായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ചിലപ്പോൾ ആയിരിക്കും, അറിഞ്ഞുകൂടായിരിക്കും, അറിയാതിരിക്കും. പക്ഷേ ആ ടീച്ചറിനെ എനിക്ക് ഒരിക്കലും മറക്കാൻ പോകില്ല. അപ്പോൾ ഈ കരയുമ്പോൾ ടീച്ചർ പിന്നെ നമ്മളെ പിന്നെ വാരിയെടുത്തിട്ടൊക്കെയാണ് പറയുന്നത് എത്ര മാർക്ക് വേണം നിനക്കെന്നൊക്കെ ചോദിച്ചിട്ട്. അത്ര സ്നേഹമുള്ള ഒള്ളിയമ്മ ടീച്ചർ. അതുപോലെ ഒരുപാട് അധ്യാപകർ അങ്ങനെ സ്കൂളിൽ ഈ സ്നേഹം കൊണ്ട് നമ്മളെങ്ങനെ അതുപോലെ ചെറുതായിട്ടൊക്കെ ശിക്ഷിക്കുമ്പോൾ പോലും അത് നമുക്കൊരു പിന്നെ ശിക്ഷയാണെന്ന് തോന്നിപ്പിച്ച് ഉപദേശിക്കുകയും നമ്മുടെ വാത്സല്യത്തോടെ നമ്മളെ ശാസിക്കുകയും ഒക്കെ ചെയ്യുന്ന അധ്യാപകർ. അതുപോലെ ഈ പഠിക്കാൻ മോശമായ കുട്ടികളെ കൂടുതൽ ശ്രദ്ധിക്കുകയും എന്നാൽ പഠിക്കാൻ നല്ല മിടുക്കരായ കുട്ടികളെ കൂടുതൽ ശാസിക്കുകയും ചെയ്യും. അത് കൂടുതൽ നന്നായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെയുള്ള കുട്ടികളുടെ ഒരു എന്താ പറയുക, കുട്ടികളുടെ കൂടെ നിന്ന് അവരുടെ എല്ലാ പ്രശ്നങ്ങളും പറയാൻ പറ്റുന്ന അങ്ങനെയുള്ള ഒരു വലിയ സൗഹൃദത്തിൻ്റെ ഒരു ഇതായിരുന്നു എൻ്റെ സ്കൂൾ വിദ്യാഭ്യാസം മുതൽ. പിന്നീട് ഇങ്ങോട്ട് കണ്ടിട്ടുള്ള ഒരുപാട് അധ്യാപകർ സ്കൂൾ കഴിഞ്ഞിട്ട് പിന്നെ കണിയാവരം മുസ്ലിം ഹൈസ്കൂളിൽ പിന്നെ ഹൈസ്കൂൾ അവിടുത്തെ കുറേ അധ്യാപകർ, ഒന്നും മറക്കാൻ പറ്റാത്ത അധ്യാപകരുണ്ട്. അതുപോലെ തുമ്പ സെൻറ്റ് സേവ്യസ് കോളേജ് പഠിക്കുമ്പോൾ മധുസൂദനൻ നായർ സാർ, ഇന്നത്തെ പ്രിയപ്പെട്ട കവി, ഇന്ന് അദ്ദേഹം കവിതകളൊക്കെ എഴുതി തുടങ്ങുന്നേ ഉള്ളൂ. അഗസ്ത്യ ഹൃദയവും നാറാണത്തെ ഭ്രാന്തനും ഒക്കെ പിന്നീട് എഴുതി മലയാളികളുടെ ഒരു എന്താ മലയാളികളെ കവിതയിലേക്ക് കൂടുതൽ അടുപ്പിച്ച മഹാകവി അദ്ദേഹം, എൻ്റെ അധ്യാപകനായിരുന്നു. അപ്പോൾ അങ്ങനെ കുറേ അധ്യാപകരെ കുറിച്ച് പറയാനുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ചെമ്പൻ ദേസൻ കോളേജിൽ ഡിഗ്രിക്ക് സൈക്കോളജി ആയിരുന്നു. അപ്പോൾ അവിടെ ഒരു കിളിമാനൂർ രമാകന്ദൻ നായർ സാർ എന്ന് പറഞ്ഞിട്ട്, കിളിമാനൂർ രമാകന്ദൻ സാർ, അദ്ദേഹവും പിന്നെ അദ്ദേഹം മലയാള അധ്യാപകനാണ്, അദ്ദേഹം മഹാകവിയാണ്, വലിയ കവിയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ തൃശ്ശൂർ സ്കൂൾ ഓഫ് ഡ്രാമയിൽ പോയപ്പോൾ അവിടെ ജി ശങ്കരപ്പിള്ള സാർ എന്ന് പറയുന്ന മലയാള നാടകത്തിൻ്റെ ഏറ്റവും വലിയ ആചാര്യൻ അദ്ദേഹം. അതുപോലെ വൈലാവസവുമുള്ള സാറ്, പി കെ വേണുകുട്ടൻ നായർ സാറ്, ഒരു നമ്പ്യാർ സാറ്, നമ്പൂതിരി സാറ്, പി ബാലചന്ദ്രൻ സാർ, ഇന്നത്തെ നമ്മുടെ നടനും പിന്നെ തിരക്കഥാകൃത്തും സംവിധായകനും ഒക്കെ ആയ പി ബാല, അദ്ദേഹം എൻ്റെ അധ്യാപകനാണ് അവിടുത്തെ. അന്ന് നരേന്ദ്രപ്രസാദ് സാർ നമ്മളെ നടൻ, അദ്ദേഹം ഇടയ്ക്ക് ഗസ്റ്റ് ആയിട്ടൊക്കെ അവിടെ വരും പഠിപ്പിക്കാൻ. അങ്ങനെ ഒരുപാട് ഈ ഒരു മഹാരാഥന്മാരായ അധ്യാപകർ, അല്ലാത്ത അധ്യാപകരൊക്കെ ആയിട്ടുള്ള, ഇങ്ങനെ അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഒരു വലിയ ഗുരുനാഥന്മാരുടെ ഒരു വലിയ പ്രോത്സാഹനവും സ്നേഹവും കിട്ടിയതാണ് ശരിക്കും, അവരുടെ അനുഗ്രഹവും. അത് ഒരു വലിയൊരു ഭാഗ്യമായിട്ടുണ്ട്, ഒരു വലിയ നിധിയായിട്ട് ഞാൻ കരുതുന്നതാണ്. ശരിക്കും ഈ പഠിത്തകാരിയൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് പ്രൈമേറ്റ സൈക്കോളജി അല്ലേ മെയിൻ ആയിട്ട് എടുത്തത്, ഇത്രയും പഠിച്ച് എല്ലാം സൈക്കോളജിയൊക്കെ മെയിനായിട്ട് എടുത്ത് ഡിഗ്രി എല്ലാം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഈ കലാരംഗത്തോട്ട് എങ്ങനെ? അല്ല, ഞാൻ പിന്നെ കോളേജിൽ പഠിക്കുമ്പോൾ ആദ്യമായിട്ട് ഞാൻ 8-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് നാടകത്തിൽ അഭിനയിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വീണ്ടും പിന്നെ കോളേജിലുമൊക്കെ വരുമ്പോഴും ഇങ്ങനെ അമച്വർ നാടക മത്സരങ്ങളിലൊക്കെ അവർ അഭിനയിക്കുക, നാടക മത്സരത്തിൽ ബെസ്റ്റ് ആക്ടർ അവാർഡ് കിട്ടുക, അത് കോളേജ് ജീവിതത്തിൽ അതുണ്ടായിരുന്നു. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഈ നാടകത്തെക്കുറിച്ചൊക്കെ കുറച്ച് സീരിയസ് ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഡിഗ്രി കഴിഞ്ഞിട്ട് സ്കൂൾ ഓഫ് ഡ്രാമ എന്ന് പറഞ്ഞിട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ BTA ഡിഗ്രി കോഴ്സിന് ചേർന്നത്. അത് ശരിക്കും അവിടെ ചെല്ലുമ്പോഴാണ് നമ്മൾ നാടകത്തിൻ്റെയൊക്കെ വേറൊരു മുഖം വെച്ചാൽ ലോക നാടകവേദി എന്ന് പറഞ്ഞൊരു വിശാലമായ സംഭവം ഉണ്ടെന്നും അവിടെ ഒരുപാട് പരീക്ഷണങ്ങളൊക്കെ ഈ നാടകത്തിൻ്റെ രീതിയിലൊക്കെ എൻ്റെ രംഗത്ത് നടക്കുന്നുണ്ടെന്നൊക്കെ ഉള്ളൊരു വലിയ ഒരു ലോകം തുറന്ന് കിട്ടുന്നത് അവിടെ നിന്നാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒന്ന് രണ്ട് ടെലിഫിലിമൊക്കെ ദൂരദർശനിലൊക്കെ അഭിനയിക്കാനൊക്കെ പറ്റി. പിന്നെ നടനായിട്ട് ഞാൻ പോലും അറിയാതെ അങ്ങനെ അങ്ങ് മാറി ഒരു ജോലി എന്നുള്ള ഒരു സംഭവമൊക്കെ മാറിയിട്ട് പിന്നെ അങ്ങ് അപ്പോൾ ഒന്ന് രണ്ട് ടെലിഫിലിമൊക്കെ വന്നു. അംബിഷൻ സാർ ഡയറക്റ്റ് ചെയ്തതാണ്, ദൂരദർശൻ പ്രൊഡക്ഷനാണ്. അപ്പോൾ അത് വന്നതിന് ശേഷമാണ് അതിനന്ന് ബെസ്റ്റ് ആക്ടർ അവാർഡ്, സ്റ്റേറ്റ് അവാർഡ്, സ്റ്റേറ്റ് ഗവൺമെൻറ് അവാർഡൊക്കെ കിട്ടി. അങ്ങനെ സിനിമയിലേക്കൊക്കെ ചില അവസരങ്ങൾ വന്നു തുടങ്ങി. അങ്ങനെ സിനിമയിലേക്ക് ഇങ്ങനെ, അതായത് ആദ്യം സൈക്കോളജി പഠിച്ചു, അത് കഴിഞ്ഞ് നാടകത്തിൽ വന്നു, അത് കഴിഞ്ഞ് ദൂരദർശനിൽ. സൈക്കോളജിയൊക്കെ ഞാൻ പഠിച്ചു എന്ന് പറഞ്ഞാൽ അതൊന്നും ഒരു പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ചൊന്നുമില്ലോ, ജയിക്കാൻ വേണ്ടി ജീവിതത്തിൽ എന്തെങ്കിലും ആവണമല്ലോ എന്ന് വിചാരിച്ചു. സൈക്കോളജിയിൽ അങ്ങനെ മാസ്റ്റർ ആയി മാറിയിട്ടൊന്നുമില്ല. പക്ഷെ ഇപ്പോൾ ഞാൻ സൈക്കോളജിക്കലായിട്ടുള്ള കുറെ പുസ്തകങ്ങളൊക്കെ ഇപ്പോൾ ഇടയ്ക്ക് വായിക്കാറുണ്ട്. കാര്യം അത് ഇപ്പോഴാണ് നമ്മൾ അതിൻ്റെയൊക്കെ ഒരു പ്രാധാന്യം മനസ്സിലാക്കുന്നത്. അതുപോലെയാണോ മോളെ പ്രോത്സാഹിപ്പിക്കുന്നത്? ഇല്ല, മോളെ ഞാൻ അങ്ങനെ പഠിത്തത്തിൻ്റെ കാര്യത്തിൽ അവൾക്ക് ഒരു സ്ട്രെസ് ഞാൻ കൊടുക്കാറില്ല. ഇപ്പോൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളവള് അവൾ അങ്ങ് പഠിക്കും, അത്രേ ഉള്ളൂ. അല്ല, ഞാൻ അതിനകത്ത് പഠിക്കുമെന്ന് പറഞ്ഞിട്ടൊന്നും ഞാൻ അങ്ങനെ ചോദിക്കാറില്ല. കാര്യം അത് എൻ്റെ ഒരു ഈ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞാൻ പഠിച്ചത് വെച്ച് നോക്കുമ്പോൾ എനിക്കിങ്ങനെ ഈ ഔപചാരികമായ വിദ്യാഭ്യാസത്തോട് തന്നെ എനിക്ക് വലിയ മതിപ്പുള്ള ഒരാളല്ല ഞാൻ. കാരണം ഇതൊക്കെ കുട്ടികൾ ജീവിതത്തിൽ നിന്ന് തന്നെ കുറേ പഠിക്കും, അനുഭവങ്ങളിൽ നിന്ന് കുറേ പഠിക്കും, നമ്മുടെ ചുറ്റും പ്രകൃതിയിൽ നിന്ന് അവർ ഒരുപാട് നിരീക്ഷിച്ച് പഠിക്കും. അങ്ങനെയൊക്കെ സ്കൂളിൽ ചെന്നും കുറേ കാര്യങ്ങളൊക്കെ പഠിക്കും. ഇതിപ്പോൾ അത്യാവശ്യം നമ്മൾ ഈ ഒരു
ഈ ഒരു ലോകത്ത് ഇതിനോട് ഇണങ്ങി ജീവിക്കാൻ വേണ്ടി എല്ലാ സാഹചര്യങ്ങളെയും അഭിമുഖീകരിക്കാൻ വേണ്ടിയിട്ട് അതിനൊക്കെയുള്ളൊരു കഴിവും അതിനുള്ള അറിവും ഒക്കെ വേണം. അത് പിന്നെ എല്ലാത്തിലും ഉപരി ഒരു ദൈവാനുഗ്രഹം എന്ന് പറയുന്ന ഒരു വലിയ സംഭവമുണ്ട്. മോക്ക് പരീക്ഷ വരുമ്പോഴേ അച്ഛൻ ഈ പറഞ്ഞ പോലെ ടെൻഷൻ അച്ഛനാണോ മോക്കാണോ? ഞാനാണ് പഠിക്കണം എന്നൊക്കെ അവളോട് പറയുന്നത്. അപ്പൊ എന്നോട് പറയും ഇങ്ങോട്ട്, അവളെ അങ്ങനെ ഫോഴ്സ് ചെയ്യണ്ട, അവൾക്ക് അറിയാവുന്നത് എഴുതിയാ മതി. എനിക്ക് ഒരു വിഷമമില്ല, ഞാൻ പറയാം. അങ്ങനെ ഞാൻ പറയാറില്ല, എന്നാ ഒരു അപ്പനാണ്. അപ്പൊ ഞാൻ പറയും പേരന്റ് ടീച്ചേഴ്സ് മീറ്റിംഗ് വരുമ്പോ ഞാൻ പോകില്ല, പപ്പ വരുമോ? ചിക്കൻ ബിരിയാണി ഇഷ്ടാണ് അമ്മ? എപ്പോഴും വീട്ടിലുണ്ടാക്കില്ല, ചിലപ്പോ സാറ്റർഡേ സൺഡേ ഒക്കെ ഉണ്ടാക്കും, ഹോളിഡേസിലൊക്കെ. അത് ശരി, ഹോളിഡേസ് അല്ലേ വീട്ടിലുണ്ടാവുള്ളൂ. അപ്പൊ പിന്നെ കാര്യമായിട്ട് ആസ്വദിച്ചിരുന്നു. ചിലപ്പോഴൊക്കെ ഉണ്ടാക്കി തരാറുള്ളൂ. എന്നതാമേ ചിലപ്പോ ഉണ്ടാക്കുന്നത്, മിക്ക ദിവസവും ഒക്കെ ഉണ്ടാക്കി കൊടുക്കണ്ടായോ? അല്ലെ, എല്ലാ ദിവസവും നമ്മൾ ഈ ചിക്കൻ, നമ്മുടെ നാട്ടിൽ ഇപ്പൊ നല്ല ചിക്കൻ ഒന്നും കിട്ടുന്നില്ല. ഓ കൊച്ചിന് എന്നാ ഹോർമോൺ? ഒരു നൊസ്റ്റാൾജിയാണ് അവർക്ക്, ഒരു ഭയങ്കര ഒരു വീക്ക്നെസ് ആണ് അവർക്ക്. എന്ന് വെച്ചാൽ സ്കൂളിൽ പോകുന്നേക്കാൾ വീട്ടിൽ നിൽക്കുക. അതെ, അത് എല്ലാ പിള്ളേർക്കുണ്ട്. എല്ലാവരും എല്ലാവരും വീട്ടിലുണ്ടാവും. അപ്പൊ അവളുടെ ചെറിയൊരു കോമഡി ഉണ്ട് അവളുടെ. അതായത് വീട്ടില് നമ്മൾ കുറച്ച് മുകളിൽ കുറച്ച് ചെടികൾ വെച്ചിട്ടുണ്ട്, അതിന്റെ ഇടയിൽ കുറച്ചൊരു കടന്നൽ കൂട് വെച്ച്. അപ്പൊ കുറെ കടന്നലുണ്ട്. അപ്പൊ ഞാൻ ഒരു ദിവസം അവളുടെ പറഞ്ഞിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം, കടന്നലിനെ പോയിട്ട് ഒരു പേപ്പർ കത്തിച്ചിട്ട് ഇങ്ങനെ കത്തിച്ചാൽ ഒരു കുറെ ഉണ്ട് ഇതിനകത്ത്. അപ്പൊ കുട്ടിയില്ല, അവള് ഇങ്ങനെ പോകുന്ന സമയത്ത് കടി എന്തെങ്കിലും ഉപദ്രവിക്കുന്നൊക്കെ പറഞ്ഞ് എന്റെ ഒരു ടെൻഷനാണ്. അങ്ങനെ ഞാൻ ഇവിടെ താഴ്ന്നു നിന്നിട്ട് എന്നെ എല്ലാം ഹെൽപ്പൊക്കെ ചെയ്തിട്ട് ഞാൻ മുകളിൽ ചെന്നിട്ട് തീയേറ്റർ ഇങ്ങനെ നോക്കുമ്പോൾ ഈ കൂട്ടിനകത്ത് കടന്നലൊന്നുമില്ല. അപ്പം ഞാൻ ഇപ്പൊ കൂട്ടിനകത്ത് ഒന്നുമില്ല, ഒരു കാര്യം ചെയ്യാം, എല്ലാ കടന്നലും കൂട്ടിലുള്ളപ്പോൾ നമുക്ക് കത്തിക്കാന്ന് പറഞ്ഞു. അപ്പൊ അവള് ഒരു സൺഡേ കത്തിക്കുക, അന്ന് ഹോളിഡേ അല്ലേ. അല്ല അവള് കുഞ്ഞപ്പോ അവള് പറഞ്ഞതാണ് ഹോളിഡേ അല്ലേ, എല്ലാ കടന്നലും വീട്ടിൽ ഉണ്ടാവും. മിക്ക കുട്ടികളുടെ സൈക്കോളജി അപ്പൊ അത് അവർക്കൊരു സൺഡേ ഹോളിഡേ. എന്നാലും ഇപ്പൊ എന്തായാലും ആന്റി ചിക്കൻ ബിരിയാണി തരാം കേട്ടോ, കഴിച്ചു തന്നെ. കോൾ അടിച്ച് ഷോ കണ്ടിട്ട് കൊച്ചു വീട്ടിൽ എന്തെങ്കിലും പരീക്ഷിച്ചോ? ദൈവമേ ഞാൻ ചോദിക്കട്ടെ, ഈശ്വര ചീര സാമ്പാർ ഉണ്ടല്ലോ, അത് ഇതുവരെ ഉണ്ടാക്കിയില്ലായിരുന്നോ? അല്ല അല്ല, അത് ഞാൻ ട്രൈ ചെയ്തു. ഞാൻ ചോദിക്കട്ടെ എന്റെ അഭിപ്രായം. പിന്നെ ആനി ആന്റിയുടെ വീട്ടിലോ, ആനി ആന്റിക്ക് മൂന്ന് മക്കളാ ഉള്ളത്. എന്നാലോ ചേട്ടന്മാരാ, അമ്മർക്ക് ഈ പറഞ്ഞ കൂട്ടുണ്ടല്ലോ, തട്ടിപ്പ് വിദ്യകൾ ഒന്നും ഒക്കുകയല്ല, നല്ലതായിട്ട് ബിരിയാണി വേണം, നോൺ വെജ് എന്നതയിലൊക്കെ വേണം. അപ്പൊ ആനി ആന്റി എല്ലാം ഉണ്ടാക്കി കൊടുക്കും. എന്റെ കുഞ്ഞ് എന്തായാലും ചിക്കൻ ബിരിയാണി ഒന്ന് കഴിച്ചു നോക്കിയേ. എന്നാ വെച്ചെന്ന് പറഞ്ഞ പ്രേമേട്ടാ, ചേച്ചി കഴിക്കൂ. എന്തോ കൊള്ളാമോ കുഞ്ഞ്? കഴിച്ചോ, മിക്സ് ചെയ്ത് കഴിക്കണം. അതിനകത്ത് ആന്റി ഇങ്ങനെ ലെയർ ലെയർ ആയിട്ടാ ചെയ്തേക്കുന്നത് അല്ലേ, നന്നായിട്ടുണ്ട്. വീട്ടിലിരിക്കുന്ന എനിക്ക് ഇന്നിപ്പം ആനിയാണ് എത്രയോ സിനിമകളില് നായിക പദവി അലങ്കരിച്ച വലിയൊരു സംവിധായകന്റെ ഭാര്യ. എനിക്ക് ബിരിയാണി ഉണ്ടാക്കി തരിക എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ പറയരുത്, എനിക്ക് വാക്കുകൾ വരുന്നില്ല മറുപടി. ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞതാ. എന്റെ ഷോയുടെ മെയിൻ എന്താണെന്നറിയാവോ? അടുക്കള അരങ്ങാക്കിയ ഷോ ആട്ടോ അത്. അതുകൊണ്ട് നമ്മളാരും സ്ത്രീകൾ വീട്ടിൽ ഒതുങ്ങിക്കൂടുന്നു എന്നൊന്നും നമ്മൾ പറയാൻ ഒക്കുകയല്ല. ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഭക്ഷണം ഏതാ? എനിക്ക് നാടൻ ഭക്ഷണങ്ങളാണ്. ഇപ്പോൾ അത് കപ്പയും മീൻകറി ഇഷ്ടമാണ്, ചോറും കറികൾ ഇഷ്ടമാണ്, ഇപ്പോൾ ദോശയും ചമ്മന്തി ഇഷ്ടമാണ്, ഇഡ്ഡലിയും സാമ്പാറും ഇഷ്ടമാണ്, ഇങ്ങനെയുള്ള നമ്മുടെ പുട്ടും കടലക്കറിയും എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ്. പിന്നെ നമ്മുടെ സിനിമയിലൊക്കെ ഈ പ്രൊഡക്ഷൻ ഫുഡ് കൊണ്ടുവരുമ്പം എനിക്ക് അതിനകത്ത് ഏറ്റവും ഞാൻ പിന്നെ രാത്രി കഴിക്കുന്നത് വെച്ചാൽ ഈ കഞ്ഞിയും പയറും, അതിന്റെ കൂടെ ഒരു ഉണക്ക മീൻ ഉണ്ടാവും. അതിങ്ങനെ മിക്സ് ചെയ്ത് അതിന്റെ ഒരു കോമ്പിനേഷൻ. അല്ലേ സിനിമയിലേക്ക് പ്രേമേട്ടം വന്നില്ലേ? സിനിമ കേറുന്നത് ശരിക്കും മദ്രാസ് വന്നിട്ട് അതുവഴിയാ പോകുന്നത്.
അപ്പോൾ ഈ മെഡ്രാസ് ചെല്ലുമ്പം കുറേ സിനിമയ്ക്ക് വേണ്ടിയിട്ട് സിനിമയുടെ അഭിനയിക്കാൻ വേണ്ടിയിട്ട് കുറേ ത്യാഗങ്ങളൊക്കെ സഹിക്കണം എന്ന് പറയാം. അതായത് ഈ പട്ടിണി കിടക്കണം അതും ഒക്കത്തില്ല, ഇതൊന്നും സഹിക്കാൻ വേണ്ടി കുറേ പേര് പറഞ്ഞിട്ടുണ്ട് പൈപ്പിൽ നിന്നൊക്കെ വെള്ളം കുടിച്ചിട്ടുണ്ടെന്ന്, വിശപ്പ് കോടാമ്പക്കമാണ് സിനിമയുടെ ഒരു അപ്പൊ ഒത്തിരി വെള്ളം കുടിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. സത്യം പറയും പ്രേമേട്ട, ചോദിക്കുന്നത് അഹങ്കാരം എന്ന് തോന്നല്ലേ, പ്രേമേട്ട വെള്ളം കുടിച്ചിട്ടുണ്ട്? അങ്ങനെ ഒരു സിനിമയിൽ ഞാൻ വെള്ളം കുടിച്ചു എന്നുള്ളത് വലിയ പ്രശ്നമാണ്. അത് എൻ്റെ ആദ്യം റിലീസ് ചെയ്ത സിനിമ, അത് അരങ്ങെന്ന് പറയുന്നൊരു സിനിമയാണ്. അത് ചന്ദ്രശേഖരൻ സാർ നമ്മളെ വലിയ ലോകവും ചെറിയ മനുഷ്യൻ അല്ല ചെറിയ ലോകവും വലിയ മനുഷ്യരും ഒക്കെ ചെയ്ത അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ അരങ്ങ് എന്ന് പറയുന്ന സിനിമ, അതാണ് എൻ്റെ ആദ്യം റിലീസ് ചെയ്ത സിനിമ. അപ്പോൾ അതിനകത്ത് ഞാനൊരു ഊമയായിട്ടുള്ള കഥാപാത്രമാണ്, ഒരു ഊമയാണ്, കുറച്ച് ഇതേ ഉള്ളൂ. പക്ഷേ ഈ ഊമ എന്ന് പറയുന്നത് ഒരു മർഡറിൻ്റെ ശരിക്കുള്ള ഒരേ ഒരു വിറ്റ്നസ് ഇയാളാണ്. അപ്പോൾ ഇയാൾ മാത്രമേ ഇത് കണ്ടിട്ടുള്ളൂ, പക്ഷേ ഊമയാണ്. അപ്പോൾ ഇയാളൊരു പോലീസ് ഓഫീസർ, നമ്മൾ ഗീത ചേച്ചിയാണ് ആ ക്യാരക്ടർ ചെയ്യുന്നത്, ക്വസ്റ്റ്യൻ ചെയ്യുകയാണ്. അപ്പോൾ ഇത് പുന്നമടക്കായലിൽ ആലപ്പുഴയാണ് ഷൂട്ടിങ്. അപ്പോൾ ഒരു ബോട്ടിൽ എന്നിങ്ങനെ പിടിച്ചിട്ട് അവിടെ പിന്നെ ഈ പോലീസ് ഓഫീസറുടെ വേഷത്തിൽ നിന്നിട്ട് ഗീത ചേച്ചി ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യുകയാണ്. അങ്ങനെ ഈ ക്വസ്റ്റ്യൻ ചെയ്തതിൻ്റെ ഒരു പിന്നെ ഒരു ക്ലൈമാക്സ് എത്തുമ്പോഴത്തേക്ക് ഈ ഓടുന്ന ബോട്ടിൽ നിന്ന് ഞാൻ വെള്ളത്തിൽ കായലിലോട്ട് ചാടണം. അപ്പം ഞാൻ എൻ്റെ ഡയറക്ടറോട് പറഞ്ഞു, അപ്പോൾ നമ്മൾ ആദ്യത്തെ ഇതല്ല സിനിമയില്ല, അപ്പം ഞാൻ നമുക്ക് അങ്ങനെ പറയാനുള്ളൊരു ഇതൊന്നും ആയിട്ടില്ല. നമ്മൾ സാർ ഇങ്ങനെ എനിക്ക് നീന്തലറിഞ്ഞൂടാ. അപ്പോൾ സാർ പറഞ്ഞു, ഒന്നും പേടിക്കണ്ട പ്രേംകുമാർ, ഒന്നും പേടിക്കണ്ട, കേരളത്തിൽ കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് നീന്തൽ വിദഗ്ധരെ ഞാൻ ഈ ചുറ്റും വിന്യസിച്ചിട്ടുണ്ട്. പ്രേംകുമാറിൻ്റെ അടുത്ത് ചാടുക, അവരങ്ങ് രക്ഷപ്പെടുത്തിക്കോളൂ, ഒരു പ്രശ്നം, ഒരു ടെൻഷനും വേണ്ട, നീന്തൽ അറിയണ്ട. നീന്തലേ അറിഞ്ഞൂടാ, വെള്ളത്തിലിട്ടാൽ അവിടെ കഴിഞ്ഞു നമ്മുടെ കാര്യം. അങ്ങനെ ഇത് സംഭവം ഈ ബോട്ട് ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുക പുന്നമടക്കായൽ. പുന്നമടക്കായലല്ല, ആലപ്പുഴ. ആലപ്പുഴ കടല് പോലെ കിടക്കുന്ന ഭയങ്കര കായലല്ലേ അത്? അതിങ്ങനെ അതിന്റെ നടുക്കൂടെ അതിന്റെ മധ്യത്തിൽ കൂടെ ഇങ്ങനെ ഈ നമ്മുടെ ബോട്ട് ഇങ്ങനെ ഓടുന്നു. അപ്പൊ മറ്റേ പഴയ മറ്റേ ഇതല്ലേ ഈ നമ്മുടെ ഇതിന്റെ ക്യാമറ ഇന്നത്തെ ഡിജിറ്റലും സംഭവമൊന്നുമില്ലല്ലോ. ഇന്നിപ്പോ അങ്ങനെ മൊബൈൽ ഫോണിൽ സിനിമ എടുക്കും, പക്ഷെ അന്ന് ഈ ക്യാമറയുടെ ഇതിന്റെ ശബ്ദം ഇത് തുറക്കുമ്പോ എൻ്റെ ഡ്രോറെന്ന് ഈ സൗണ്ട് കേൾക്കുമ്പോൾ ഇങ്ങനെ ഫിലിം ഓടിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ കാശ് മാത്രം എൻ്റെ പ്രൊഡ്യൂസറെ കാശ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. ഇവിടെ ക്വസ്റ്റ്യൻ ചെയ്യുന്നു, അപ്പോൾ എനിക്കാണെങ്കിൽ ചാടാനുള്ള ടെൻഷൻ. ക്വസ്റ്റ്യൻ ചെയ്ത് അവസാനം ഈ സ്ക്രിപ്റ്റിൽ ഇല്ലാത്ത ക്വസ്റ്റ്യനൊക്കെ ചോദിച്ചു തുടങ്ങി, ഞാൻ ചാടുന്നില്ല. അപ്പോൾ ഇത് വെച്ചിട്ട് അഡ്ജസ്റ്റ്. അപ്പോൾ ഇതിനോട് ബാക്കിൽ നിന്ന് ഡയറക്ടറെല്ലാം കൂടെ ചാടുന്നൊക്കെ ഇങ്ങനെ, എനിക്കാണെങ്കിൽ വെള്ളത്തിലോട്ട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ പേടിയായി. അവസാനം ഈ സൗണ്ടും ഈ ക്യാമറയുടെ സൗണ്ടും പ്രൊഡ്യൂസർ മുഖവും ഒക്കെ കൂടി ഇങ്ങനെ മനസ്സിൽ വന്നു. പിന്നെ സാറ് പറഞ്ഞു, ഇവിടെ എല്ലാ നീന്തൽ വിദഗ്ധരെല്ലാം ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് എന്തും വരട്ടെന്ന് വെച്ചാൽ അവസാനം ഇവരെല്ലാം കൂടെ നിർബന്ധം വെച്ചിട്ട് എടുത്തങ്ങ് ചാടി ഞാൻ. കുറേ നേരം സൈലൻസ്, കംപ്ലീറ്റ് ഒരു ബ്ലാക്ക് ഔട്ട്. ഞാനിങ്ങനെ ഏതാണ്ട് കിലോമീറ്ററുകളോളം ഈ പുന്നമടക്കായലിൻ്റെ നടുക്കൂടെ ഇങ്ങനെ താഴോട്ട് പോവാ. എപ്പോഴോ ഒന്ന് ഞാൻ പൊങ്ങി വന്നു, എങ്ങനെയോ വീണ്ടും അതേപോലെ താഴ്ന്നു, വീണ്ടും ഒരിക്കൽ കൂടി ഇങ്ങനെ പൊങ്ങി വന്നു. ഒന്നും അങ്ങനെ ഒന്നും ഓർമ്മയില്ല. അപ്പോൾ പക്ഷെ അടിയിൽ പോകുമ്പോഴും ഈ കുറച്ച് വെള്ളം കുടിച്ചു എന്ന് ഞാൻ പാലങ്കാരികട്ട് പറഞ്ഞിരുന്നുള്ളൂ, വെള്ളം ഒരു തുള്ളി പോലും കുടിച്ചിട്ടില്ല. ഇതങ്ങനെ ആ ഒരു ഇതുകൊണ്ടായിരിക്കണം ചിലപ്പോൾ അത് പൊങ്ങി വന്നത്. ഞാൻ നോക്കുമ്പോൾ ഈ പരിസരത്തൊന്നും ഒരു മനുഷ്യനും ഇല്ല ഇവിടെ. ഞാൻ കയ്യൊക്കെ ഇട്ടടിക്കുന്നപ്പോൾ ആൾക്കാർ, ഓ നീന്തലറിഞ്ഞിടാത്ത ഒരാൾ ഇത്രയും ധൈര്യമായിട്ട് വെള്ളത്തിൽ ചാടുന്നതായിരുന്നു പലരുടെയും ചിന്ത. പക്ഷെ എങ്ങനെ അവസാനം ഇവിടെ നിന്നൊക്കെ കുറച്ച് പേര് വന്ന് വിളിച്ച് എന്നെ കരയെ കൊണ്ട് ഇതാക്കി. അന്ന് ശരിക്കും മരണത്തെ മുഖാമുഖം കണ്ടിട്ട് അഭിനയിച്ചു എന്ന് പറഞ്ഞാൽ സത്യമാണ്. കാര്യം വെച്ചാൽ ഇതിനകത്ത് സംഭവിച്ചത് ഒരു ആരോഗ്യ കുറേ നീന്തൽ വിദഗ്ധരെയൊക്കെ അടുത്ത് നിർത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ബോട്ട് എൻ്റെ ഒരു ടെൻഷനിൽ ഇത് കുറേ അങ്ങ് മുന്നോട്ട് പോയി. എന്നിട്ടാണ് ഞാൻ ചാടിയത്. ആ അവർ നിന്നേന്ന് കുറച്ച് പേരെ നിർത്തിയിട്ടുണ്ടായിരുന്നു, സത്യമാണ്. അത് കഴിഞ്ഞിട്ടാണ് ബോട്ട് എന്ന് എനിക്ക് ഞാൻ ചാടിയത്. അപ്പോഴത്തേക്ക് ബോട്ട് ഇങ്ങനെ കഴിഞ്ഞ് പോവുകയും ചെയ്തു. അപ്പോൾ പിന്നെ ഇവരെല്ലാം കൂടെ പുറകെ വന്നിട്ട് അങ്ങനെ രക്ഷപ്പെടുത്തിയതാണ്. അന്ന് ശരിക്കും കഴിയേണ്ടത് അങ്ങനെ ശരിക്കും വെള്ളം കുടിച്ചു അഭിനയിച്ചു എന്ന് പറഞ്ഞ വേണമെങ്കിൽ പറയാം. അങ്ങനെ അഭിനയിച്ച് പിന്നെ ആദ്യത്തെ സിനിമയിൽ അങ്ങനെ വെള്ളം കുടിച്ചു. ചാടുകയും ചെയ്തു, എന്നെ ആരും രക്ഷിക്കാനും വരുന്നില്ല. അത് കഴിഞ്ഞ് ബോട്ടിലോട്ട് കേറിപ്പുള്ളൊരു അവസ്ഥ, നമുക്ക് ദേഷ്യം തോന്നിയോ, സങ്കടം വരും. അപ്പൊ പിന്നെ ഇതിനെ കുറിച്ചൊന്നും അങ്ങനെ വേറെ ചിന്ത ഒന്നുമില്ല. പക്ഷെ പിന്നീട് എല്ലാരും നന്നായി ഗംഭീരമായെന്നൊക്കെ അഭിനന്ദിക്കുകയൊക്കെ ചെയ്തു. ഇതിന്റെ വേറൊരു ഒരു ഇതിന്റെ ഒരു ഒരു ആന്റി ക്ലൈമാക്സ് എന്ന് പറയുന്നത്, അത് കഴിഞ്ഞ് എന്നെ ഈ കരയിൽ ഞാൻ ഇങ്ങനെ റിലാക്സ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴത്തേക്കാണ് അവിടുത്തെ നാട്ടുകാർ കുറെ പേര് വന്നിട്ട്, എന്ത് ധൈര്യത്തിലെടുത്ത ചാടിയത്, അടിയിൽ എന്താണെന്നറിയാം, മുതല മറ്റേ നീർന്നായ ഇവിടെയൊക്കെ ഒരു ഡെഡ് ഒരു വീട് കഴിഞ്ഞാൽ ഡെഡ് ബോഡി കടലിൽ ചെന്നാൽ പോലും കിട്ടത്തില്ല ഈ സംഭവം, അറിയാ അടിയൊഴുക്കതിൻ്റെ എന്നൊക്കെ പറഞ്ഞിട്ട് വിവരങ്ങൾ പേടിപ്പിക്കാൻ തുടങ്ങി. ഇത് ആദ്യമേ ഞാൻ ഇത് കേട്ടിരുന്നെങ്കിൽ അതോടെ കഴിഞ്ഞു എൻ്റെ സംഭവം. ഇതൊക്കെ അവിടെ ഉള്ളതാ ശരിക്കും, എന്തോ ഒരു ദൈവാനുഗ്രഹം. അപ്പൊ അതൊക്കെയാണ് നമ്മൾ ദൈവത്തെ അന്തം വിട്ട് ഇങ്ങനെ മുറുകെ പിടിക്കുന്നത് കാര്യം. അത് ദൈവത്തിന്റെ ഒരു കരങ്ങൾ തന്നെയാണ് അവിടെ എന്നെ
രക്ഷപ്പെടുത്തിയത്. പ്രേമേട്ട, ഈ സിനിമയിലെ നമുക്ക് കാശ് കിട്ടുന്ന കാര്യത്തിൽ വലിയ എനക്കേട് തന്നെയാണ് അല്ലേ? എല്ലാ പ്രാവശ്യവും നേരെ ഒന്നും കിട്ടുകയല്ല, അത് നേരെ പ്രേമേട്ടിന് വണ്ടിച്ചൊക്കെ എത്ര എണ്ണം കിട്ടിയിട്ടുണ്ട്? അല്ല, എനിക്കങ്ങനെ സിനിമയിൽ അധികം അങ്ങനെ കിട്ടിയിട്ടില്ലേ. എനിക്കൊരുപാട് പറ്റിക്കൽസ് ഒന്നും എനിക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. എങ്കിലും കുറെ ചെക്കുകൾ യാതൊരു പരിഭവമില്ല, അതങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ആലോചിക്കുന്നത് അവര് നമ്മളെ മനഃപൂർവ്വം തരാതിരിക്കുന്നൊന്നല്ല, എനിക്ക് അങ്ങനെ ആണെങ്കിലോ ഇല്ലല്ലോ. അങ്ങനെ ഇനി ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടർ ഏതാ? അല്ല, എനിക്ക് അങ്ങനെ ഇപ്പൊ എത്രയോ ഇപ്പൊ ലാലേട്ടനോ അല്ലെങ്കിൽ അവരൊക്കെ ഇനി ചെയ്യാൻ ക്യാരക്ടേഴ്സ് ഇല്ലാന്ന് പറയാറുണ്ട്. എല്ലാം ചെയ്തു കഴിഞ്ഞാൽ എല്ലാ എക്സ്പ്രഷൻസും കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടം തോന്നുന്ന ഒരു ക്യാരക്ടർ അല്ല. അങ്ങനെ എനിക്ക് ഒരു ക്യാരക്ടർ എന്ന് പറയാൻ അങ്ങനെ പറ്റില്ല. പക്ഷെ ഞാൻ എപ്പോഴും പറയുന്നൊരു ഇതാണ്, എല്ലാ ഇമോഷൻസും എല്ലാ എക്സ്പ്രഷൻസും മനുഷ്യൻ്റെ കാണിക്കാൻ പറ്റുന്ന ഒരു കഥാപാത്രം. തീർച്ചയായിട്ടും. എപ്പോഴും തമാശ മാത്രമായിട്ടോ അല്ലെങ്കിൽ എപ്പോഴും ഭയങ്കര സെന്റിമെന്റ്സ് ആയിട്ടോ മാത്രമോ എപ്പോഴും ഭയങ്കര ദേഷ്യമായിട്ടോ അങ്ങനെയല്ല. എല്ലാ ഇമോഷൻസും മനുഷ്യൻ എന്ന് പറയുന്നത് അങ്ങനെയാണ്. അവന് 24 മണിക്കൂറും ഇങ്ങനെ പല 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 രീതിയിലാണ്. അപ്പൊ അത്തരം എല്ലാ ഇതും നമുക്ക് ഒന്ന് സ്പർശിച്ചു പോകാൻ പറ്റുന്ന ഒരു കഥാപാത്രം. ഇനി നമ്മുടെ പ്രേക്ഷകരോട് ഒരു കാര്യമേ ഉള്ളൂ. പ്രേമേട്ടൻ ഒരുപാട് വിശേഷങ്ങൾ കേട്ടു, പ്രേമേട്ടൻ എയിം കേട്ടു. ചേച്ചിയും പ്രേമേട്ടനും ഒരു സ്പെഷ്യൽ താങ്ക്സ് എൻ്റെ ഷോയിൽ വന്ന് ഇത്രയും എന്നാ പറയുന്നത് ഓപ്പണായിട്ട് സംസാരിക്കുകയും എന്നോട് രുചികളെക്കുറിച്ചും അഭിരുചികളെക്കുറിച്ചും സിനിമ വിശേഷങ്ങളും ഒത്തിരി 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 പറഞ്ഞില്ലേ. അതിന് സ്പെഷ്യൽ താങ്ക്സ്. താങ്ക്സ് ഞങ്ങളാണ് പറയേണ്ടത്. ഇപ്പം ജിഷ നേരത്തെ പറഞ്ഞ ഒരു പ്രശസ്ത താരം, പ്രശസ്തമായ ഒരു സംവിധായകൻ്റെ ഭാര്യ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇതുണ്ടാക്കി തന്നു എന്ന് പറയുന്നത് വലിയ സമ്മാനം. പക്ഷേ അതിന് ഏറ്റവും സ്പെഷ്യൽ താങ്ക്സ് പറഞ്ഞത് ഇത് കഴിച്ച് കഴിഞ്ഞതിന് ശേഷം പറയാൻ പറഞ്ഞിട്ടിരിക്കുകയാണ് ഞാൻ. പറയണം, കഴിച്ചു കഴിഞ്ഞു ഏതാണ്ട് കഴിഞ്ഞു. ടേസ്റ്റാണ് വളരെ, എന്താ ഒരു പ്രൊഫഷണൽ ഒരാളുണ്ടാക്കിയ. നമ്മൾ സാധാരണ ഈ കാസർഗോഡ് തലശ്ശേരി ഭാഗത്തു നിന്നൊക്കെയാണ്, നല്ല കോഴിക്കോട് ബിരിയാണിയുടെ ഒരു വല്ലാത്തൊരു ടേസ്റ്റാണ് അവിടെ, അതിനെയൊക്കെ വെല്ലുന്ന രീതിയിൽ. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഒരു ദം ബിരിയാണി ഇടാതെ തന്നെ നമ്മളൊരു ദം ബിരിയാണി ആക്കിയെടുത്തില്ലേ? പ്രേക്ഷകർക്ക് ഇപ്പം മനസ്സിലായില്ലേ നമ്മൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്? ഇനി ഒരു സംശയവും വേണ്ട, ഇനി വീട്ടിലും ഇതേപോലെ ദം ബിരിയാണികൾ ഉണ്ടാക്കുക. പിന്നെ ചേട്ടനും ചേച്ചിക്കും ഒരു സ്പെഷ്യൽ താങ്ക്സ് നമ്മൾ പ്രേക്ഷകരുടെ വക. ഇനി അടുത്ത എപ്പിസോഡിൽ പുതിയ അതിഥികളുമായി വീണ്ടും കാണാം. ടിൽ ദെൻ, ഗുഡ് ബൈ.